നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തനി നാടൻ ഒരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ചോറിനൊക്കെ ഒഴിച്ച് കറിയായി കൂട്ടാൻ പറ്റിയ വളരെ എളുപ്പത്തില് ഒരു 10 മിനിറ്റ് മാക്സിമം അത്രേ എടുക്കുള്ളൂ ഒരു മോരുകറിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഈ മോരുകറിയിൽ എന്തൊക്കെ കഷ്ണങ്ങളാണ് ചേർക്കുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം ഇതിന് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളക് കൂടെ ചേർക്കാം. അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട്, 1/4 ഇഞ്ച് വലുപ്പമുള്ള. ഇതിന്റെ കൂടെ 1/4 ടീസ്പൂൺ ജീരകം ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, ഒരുപാടൊന്നും വേണ്ട, 1/4 കപ്പോളം വെള്ളവും ചേർത്തിട്ട് ഇനി നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പൊ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടത് തൈരാണ്. ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പുളി നോക്കിയിട്ട് നമുക്ക് എങ്ങനെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പൊ ഞാൻ അത് ഇതൊന്ന് നല്ലപോലെ നമ്മൾ തവി വെച്ചിട്ട് ഇളക്കി അടിച്ചു കൊടുക്കണം. കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തൈരെല്ലാം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചല്ലോ അരപ്പ്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഞാൻ മിക്സിയുടെ ജാറാ കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇനി ഇതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിനു വേണ്ടി നമ്മൾ 5 വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്യാം കേട്ടോ. ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാണ്. നമ്മൾ വെണ്ടയ്ക്ക കുറച്ച് വലുതായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ നല്ല വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്, ഒന്നും കൂടെ ആവണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പും അതുപോലെ തന്നെ മോരും കൂടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഇത്തിരി ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ വെണ്ടയ്ക്ക നല്ലപോലെ വാടി ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമ്മൾ അരപ്പും അതുപോലെ തന്നെ തൈരും കൂടെ കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതാ ഒഴിച്ചു ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരണം. തൈരും തേങ്ങയും കൂടെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ തിളക്കരുത്, ഒന്ന് ജസ്റ്റ് ചൂടാവുന്ന വരെ നമുക്ക് ഓൺ ചെയ്യാം. അപ്പൊ ഇതാ ഇത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, തിള പോലെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 കാര്യം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ പോലും വേണ്ട, 1 പിഞ്ച് ഒരു മണവും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടുള്ള മോരുകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, ജസ്റ്റ് മിക്സ് ചെയ്യാം.
അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക വെച്ച് ഒരു അടിപൊളി മോരുകറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ചോറിന് ഇനി വേറെ ഒന്നും വേണ്ട. പിന്നെ എന്താ, നമ്മൾ വേറെ കഷ്ണം വേവിക്കേണ്ടേ ഒന്നുമില്ല. ആകെ ആ ഒരു എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക മാത്രമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കറി റെഡിയാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.